ഹലോ എവരിവൺ, വെൽക്കം ടു ഡി ആർ വ്ളോഗിംഗ് സീരീസ്. ഷൗക്ക ഡാമിൽ പോകാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല. ഷൗക്ക വരുമ്പം ഇവിടെ ഒരു കിടിലൻ ഒരു ഫാം സ്റ്റേ ഉണ്ട്. ഇന്ന് നിങ്ങളെ ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഇതാണ് ഷൗക്കയിലോട്ട് പോകുന്ന വഴി. പോകുന്ന വഴിക്കായിട്ടാണ് ഈ ഫാം ഉള്ളത്. ഈ ഫാമിൻ്റെ പേര് മൗണ്ടൻ ഫാം എന്നാണ്. ഇത് നോക്കി നടത്തുന്ന ആളാണ് ഈ അണ്ണൻ, ചെന്നൈയിൽ നിന്നുള്ള ആളാണ്. ഓക്കെ അണ്ണ, ഇതെല്ലാം ഒന്ന് സുറ്റി പാക്ക മുടിയോ? ഇതുകൊണ്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളവരുടെ വണ്ടിയാണിത്. പത്ത് ഫാമിലിക്ക് അറ്റ് എ ടൈമിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇത് ഒറിജിനലാവോ? ഒറിജിനൽ പളവാ? ആ ഒറിജിനൽ. ടോട്ടൽ എത്ര റൂം ഇരിക്കും? നാല് റൂം ഇരിക്കും. നാല് റൂം ഉണ്ട്. ഓ, ഇത് കുള്ളാറ ഒരു ടെൻ്റ് ഇരിക്ക. ഈ ടെന്റ് ആക്ച്വലി ആൾക്കാർ എടുത്തിട്ട് വന്നതാണ്, അതിൻ്റെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡ്റൂമൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ സ്റ്റേ ചെയ്യുന്ന ടൈപ്പ് ഒരു ബെഡ്റൂമാണ്. നല്ല കിടിലൊരു ആംബിയൻസ് ആണ്. മുളകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോവാണ്. ഒരു ഫൗണ്ടൻ ഉണ്ട് ഇവിടുത്തെ ഈ വാളില്. ഇതുണ്ട്, ആർട്ടി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? നല്ല രസമുണ്ട്. ഇവിടെ ഓൾറെഡി ഗസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ്. ആഹാ, അടിപൊളി. ഇവിടെ തന്നെ ഫുഡെല്ലാം നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പുളി ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പുളി. സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന പൂളാണ് ഇത്. കിച്ചനുള്ള പൂളാണ് ഇത്. മുതിർന്നവർക്ക് വരുന്ന പൂളാണ്. ഇവിടെ തന്നെ ടെൻറ്റൊക്കെ ഇട്ട് എന്താണ് ഒരു വൈബ് കൊഴിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഫാമിലിക്ക് മാത്രം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാം അല്ല. ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം. പക്ഷികളുണ്ട്, അടിപൊളി. അടിപൊളി ലവ് ബേർഡ്സ്. ഇവിടെ വേണം നിങ്ങൾക്ക് വന്നിരിക്കാം. അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. വാത്ത വാത്ത ആ അതെ, വാത്ത ഇവിടെ ഉണ്ട്. അയ്യോ അയ്യോ, എന്നെ കണ്ടോണ്ടാന്ന് തോന്നുന്നു വാത്ത കൊത്താൻ വരും. അതല്ലേ മുട്ടരിക്ക്, അത് പ്രാവുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടിയ ഒരു ഏരിയ. ഈ എണ്ണം പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നത്. പതുക്കെ വന്ന് റിലാക്സ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നൊരു കിണർ കാണുന്നത്. ഞാൻ ആദ്യം ഓർത്ത് ഇതൊരു സ്വിമ്മിംഗ് പൂൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ കിണറ്റിൽ നിന്ന് കുടിക്കാനല്ല വെള്ളം എടുക്കാറുള്ളത്, ചെടികൾക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഹൈക്ക് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഹൈക്കിങ് ചെയ്യാം. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നിങ്ങൾ വരുമ്പം ഗ്രൂപ്പ് ഓഫ് ഫാമിലി ആയിട്ട് വരിക. ഓക്കെ അണ്ണ, ഇപ്പം ഏറെ മുടിയില്ല. ആ ഹാ, കാലിൽ പോകുമ്പോൾ നല്ലതായിരിക്കും. Oh, oh, oh.
ഇതാണ് രണ്ട് നിലയായിട്ടാണ് ഉള്ളത്. ബാൽക്കണി ഉണ്ട് ഇവിടെ. വേണേൽ നിങ്ങൾക്ക് ഇതേ ഇതുപോലെ ടെൻ്റ് അടിച്ച് ആംബിയൻസ് ഒന്നുകൂടെ വൈബാകാം. ഇത് മറ്റൊരു റൂമാണ്. ഇവിടെ കയറാൻ നമുക്ക് അലോ ചെയ്തു. ഇതാണ് ബെഡ്റൂമ്. ഇതാണ് കിച്ചൺ. ഓൾറെഡി ഇപ്പം അതിൻ്റെ അകത്ത് ആൾക്കാർ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. നിങ്ങൾ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കും? കിച്ചൺ ഫെസിലിറ്റീസ് അവിടെ എല്ലാം കൊടുക്കും. ഓക്കെ അണ്ണ, താങ്ക് യു. കുറേ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലും ചെന്നൈയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. തമിഴ് സംസാരിക്കാൻ കിട്ടുന്ന വളരെ റെയറായിട്ടുള്ളൊരു അവസരമാണ്. ഇവിടെ വന്നപ്പം ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ അതുപോലെ തന്നെ കോർഡിനേറ്റർ ആൾ തമിഴനാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ള് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്. ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരെ യൂട്യൂബിൽ പോവുക. അവിടെ ചെന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെ ബെൽ ബട്ടൺ അമർത്തണം എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. യൂട്യൂബിൽ പോവുക, എൻ്റെ അക്കൗണ്ടിൽ പോവുക, അതായത് ഡിറ്റോ രാജു DITTO സ്പേസ് അറേഞ്ച് ചെയ്യൂ. അവിടെ പോകുമ്പോൾ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. കുറേയധികം വീഡിയോകളുണ്ട്. അതിലേതെങ്കിലും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കല്ല്. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ല്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. മറ്റ് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വീണ്ടും നല്ല നല്ല വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.